മാസപ്പടി വിവാദത്തിൽ ചോദ്യമുയർന്നതോടെ വാർത്താസമ്മേളനം മതിയാക്കി എം വി ഗോവിന്ദൻ. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി സി പി അജിതയുണ്ട്. അജിത, വീണാ വിജയനെ പ്രതിരോധിച്ചുകൊണ്ട് എം വി ഗോവിന്ദനടക്കം കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിലടക്കം സംസാരിച്ചതാണ്. പക്ഷേ ഈ വിഷയത്തിലൊരു വിശദീകരണം, വ്യക്തത പാർട്ടി ഈ ഘട്ടം വരെ വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി മിണ്ടിയിട്ടുമില്ല. ചോദ്യങ്ങളും വേണ്ടെന്നാണോ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്? സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്നലെ സംസ്ഥാന സമിതി യോഗവും കഴിഞ്ഞ ശേഷമാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ വിശദമായി അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ സാമ്പത്തികമായി ഉപരോധത്തിലാക്കുന്ന, കേരളത്തെ ഉപരോധത്തിലാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ, പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം, ഇതെല്ലാം വിശദമായി പറഞ്ഞ ശേഷമാണ് മാസപ്പടി വിവാദത്തിലേക്ക് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളുമായി എഴുന്നേറ്റത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയ ആക്ഷേപം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വാർത്താസമ്മേളനം മതിയാക്കി എം വി ഗോവിന്ദൻ എഴുന്നേൽക്കുകയായിരുന്നു. എല്ലാം ഇക്കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനിയൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല എന്ന് പറഞ്ഞ് തുടർ ചോദ്യങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം ഒഴിഞ്ഞു മാറി വാർത്താസമ്മേളനം തന്നെ മതിയാക്കി മടങ്ങുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസവും ഈ മാസപ്പടി വിവാദത്തെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടും വീണ വിജയനെ പൂർണ്ണമായും പ്രതിരോധിച്ചുകൊണ്ടുമുള്ള നിലപാടാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ പാർട്ടിയുടെ നേതൃയോഗങ്ങളെല്ലാം ചേരുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ നിയമപരമായോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ കരാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് സി പി എമ്മിന് ഉള്ളത്. ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേതാക്കളുടെ പ്രതികരണം വന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി വീണ വിജയൻ്റെ വിജയനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നേതാക്കളുടെ പ്രതികരണങ്ങൾക്കെല്ലാം ഒടുവിൽ പാർട്ടി സെക്രട്ടറി നേരിട്ടും ഈ കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും ഇടപാടുകളെല്ലാം സുതാര്യമാണെന്നും ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അഴിമതി ആരോപണത്തിനോ ഒരു വകുപ്പും ഇല്ല എന്നുള്ള നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ കവിഞ്ഞ് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാണിപ്പോൾ വാർത്താസമ്മേളനം മതിയാക്കി, വാർത്താസമ്മേളനം തന്നെ മതിയാക്കി അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തുടർ ചോദ്യങ്ങൾക്കും ചെവി കൊടുക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. നിമ്മി.